ഒബദ്യാവ് ഒന്നാം അധ്യായം. ഒബദ്യാവിന്റെ ദർശനം. യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നാം യഹോവയിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ ഒരു ദൂതനെ അയച്ചിരിക്കുന്നു. എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ അല്പമാക്കിയിരിക്കുന്നു. നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു. പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്തു തള്ളിയിടും എന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. കള്ളന്മാർ നിന്റെ അടുക്കൽ വന്നാലോ, രാത്രിയിൽ പിടിച്ചുപറിക്കാർ വന്നാലോ നീ എങ്ങനെ നശിച്ചു പോയിരിക്കുന്നു? അവർ തങ്ങൾക്ക് മതിയാകുവോളം മോഷ്ടിക്കയില്ലയോ? മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ അവർ ഏതാനും കാലാപ്പഴം ശേഷിപ്പിക്കയില്ലയോ? ഏശാവിനുള്ളവരെ കണ്ടുപിടിച്ചിരിക്കുന്നതും അവന്റെ നിക്ഷേപങ്ങളെ തിരഞ്ഞു കണ്ടിരിക്കുന്നതും എങ്ങനെ? നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിരോളം അയച്ചു കളഞ്ഞു. നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ചു തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കണിവെക്കുന്നു. അവന് ബുദ്ധി ഒട്ടുമില്ല. അന്നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും ഏശാവിന്റെ പർവ്വതത്തിൽ നിന്ന് വിവേകത്തെയും നശിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏശാവിന്റെ പർവ്വതത്തിൽ ഏവനും കുലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം തേമാനെ നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ടു രസിക്കേണ്ടതല്ല. നീ യഹൂദരെക്കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ടദിവസത്തിൽ നീ വമ്പു പറയേണ്ടതല്ല. എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിന്മേൽ നീ കൈവെക്കേണ്ടതല്ല. അവന്റെ പാലായുധന്മാരെ ഛേദിച്ചു കളവാൻ നീ വഴിത്തലയ്ക്കൽ നിൽക്കേണ്ടതല്ല. കഷ്ടദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമല്ല. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. നീ ചെയ്തിരിക്കുന്നതുപോലെ നിന്നോട് ചെയ്യും. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിങ്ങൾ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് കുടിച്ചതുപോലെ സകല ജാതികളും ഇടവിടാതെ കുടിക്കും. അവർ മോന്തി കുടിക്കുകയും ജനിക്കാത്തവരെ പോലെ ആകുകയും ചെയ്യും. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണമുണ്ടാകും. അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗ്രഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗ്രഹം തീയും യോസെഫ് ഗ്രഹം ജ്വാലയും ഏശാവ് ഗ്രഹം താളടിയും ആയിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗ്രഹത്തിന് ശേഷിപ്പ് ഉണ്ടാകുകയില്ല. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതവും താഴ്വീതിയിലുള്ളവർ ഫെലിസ്ത്യ ദേശവും കൈവശമാക്കും. അവർ എഫ്രയീം പ്രദേശത്തെയും ശമരിയ പ്രദേശത്തെയും കൈവശമാക്കും. ബെന്യാമീനോ ഗിലയാദിനെ കൈവശമാക്കും. ഈ കോട്ടയിൽ നിന്ന് പ്രവാസികളായി പോയ ഇസ്രായേൽ മക്കൾ സാരെഫാത്ത് വരെ കനാന്യർക്കുള്ളതും സെഫാരദിലുള്ള യെരുശലേമിലെ പ്രവാസികൾ തെക്കേ ദേശത്തെ പട്ടണങ്ങളും കൈവശമാക്കും. ഏശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും. രാജത്വം യഹോവയ്ക്ക് ആകും.